അൽമാസ് ക്ലിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറമ്പിക്കുളത്താണുള്ളത്, പറമ്പിക്കുളം ടൈഗർ റിസർവിലാണുള്ളത്. അപ്പം ഈ ടൈഗർ റിസർവിനകത്ത് ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിനകത്തുള്ള മ്യൂസിയമാണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തം വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, പിന്നെ നിങ്ങളെ അപ്പൊ നിങ്ങളെ പോയത് ഒരു ടൈഗർ റിസർവ് ആണ് അല്ലേ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എത്ര ടൈഗർ റിസർവ് ഉണ്ട്? ഏകദേശം 2 ടൈഗർ റിസർവ് മാത്രമേ ഉള്ളൂ. 3-ാമത്തെ ടൈഗർ റിസർവ് നോട്ടിഫിക്കേഷനിലുണ്ട്. അത് നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം 7-8 വർഷമായി, പക്ഷെ ഇതുവരെ അത് സക്സസ് ആയിട്ടില്ല. നമ്മുടെ ഇന്ത്യയുടെ 50 ടൈഗർ റിസർവ് ഉണ്ട്. അല്ലല്ല, ഈ കാട്ടിക്കുളം വയനാട്ടിലെ ടൈഗർ റിസർവ് ആക്കണമെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടിയിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് അത് നിർത്തലാക്കി. സോ ഇതുപോലെ ക്യാമ്പ് എവിടെയൊക്കെ പോയിട്ടുണ്ട് നിങ്ങള്? ചിന്നാറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഡ്രൈ ഫോറസ്റ്റ് ആണ്. ഇവിടെ പറമ്പിക്കുളം ചെറിയ ഒരു തോതില് സ്ട്രബ് ജംഗൽ കുറ്റിക്കാടുകളുണ്ട്. പിന്നെ പറമ്പിക്കുളത്ത് ഡ്രൈ ഡെസിഡ്യൂസ് ഉണ്ട്, മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഉണ്ട്, ലോ ലൈംഗ് ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്, ബാംബൂസ് ഏരിയ ഉണ്ട്, മാത്രമല്ല സെമി എവർ ഗ്രീൻ, ട്രോപ്പിക്കൽ വെഡ് എവർ ഗ്രീൻ, മൗണ്ടൻ ഗ്രാസ് ലാൻഡ് ഉണ്ട്, ഷോളോ ഫോറസ്റ്റ് ഉണ്ട്. എല്ലാം മിക്സ് ആണ്. എല്ലാം എല്ലാ സീ ലെവലിലും ഇവിടെ നമുക്ക് ഫോറസ്റ്റ് കാണാൻ സാധിക്കും. ഷോള സേമി എവർഗ്രീൻ അല്ലേ, അതിന്റെ ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ചിന്നാറിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ മാത്രം എൻഡമിക് ആയിട്ടുള്ള ജീവികളുണ്ട്. ഗ്രിസൽഡ് ജയന്റ് സ്കുരിൽ, സ്റ്റേ ടർട്ടിളിന്റെ പോപ്പുലേഷൻ അവിടെ കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ബാക്കി എല്ലാ സാങ്ച്വറിയും പടിഞ്ഞാറൻ ഭാഗത്താണ്, ചിന്നാർ മാത്രം കിഴക്കേ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഹാബിറ്റേറ്റ്സ് തമിഴ്നാടിന്റെ ഹാബിറ്റേറ്റുകൾ ഉണ്ടാവും. ഇത് റെയിൻ ഏരിയ, തമിഴ്നാട് റെയിൻ ഷാഡോ ഏരിയ ആണ്. അപ്പൊ ഇതിലാണ് ശരിക്കും ഇത് 38 39-ാമത്തെ ടൈഗർ റിസർവ് ആണ്.
ടൈഗർ റിസർവിന് മുമ്പ് ഇത് എന്തായിരുന്നു? ഒരു വന്യമൃഗ സങ്കേതം, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു. 285 സ്ക്വയർ കിലോമീറ്റർ, ഇപ്പൊ 643.66 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. സോ 1985 പറമ്പിക്കുളം സാങ്ച്വറി 2851. സോ അപ്പോ ഇവിടെ തേക്ക് തോട്ടം നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾ കണ്ട ഇവിടെ തേക്കുകൾ 99% തേക്കുകൾ പ്ലാന്റേഷൻ ആണ്. ബ്രിട്ടീഷ് പീരീഡിൽ 1921 പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്, 1983 പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് സാങ്ച്വറി ആയത്. 1963 കാലഘട്ടങ്ങളിൽ രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഫോറസ്റ്റ് റിസർവ് ആയിരുന്നു, പറമ്പിക്കുളം ഫോറസ്റ്റ് റിസർവ്, മറ്റൊന്ന് സുങ്കം ഫോറസ്റ്റ് റിസർവ്. 1963 തന്നെ ഇത് ഹിസ്റ്റോറിക്കൽ ഒരു സാങ്ച്വറിയാണ്. പണ്ട് തന്നെ ഒരു 30 സ്ക്വയർ മൈൽ സാങ്ച്വറി ആയിരുന്നു. അതിന്റെ ബാലൻസുള്ള ഈ തേക്ക് തോട്ടങ്ങളൊക്കെ നെന്മാറ ടിമ്പർ ഡിവിഷൻ അണ്ടറിലുണ്ടായിരുന്നു. ടിമ്പർ ഡിവിഷന്റെ വർക്ക് എന്താണ്? മുറിക്കാം, ലേലം ചെയ്യാം. സോ ഗവൺമെന്റ് 85 സാങ്ച്വറി ആയതും അതിനുശേഷം മരം മുറികളൊക്കെ കുറഞ്ഞു. 2000 സുപ്രീം കോർട്ട് വിധി വന്നു, ഇതുപോലെ പ്രൊട്ടക്റ്റഡ് ഏരിയയില് ഒന്നും കട്ട് ചെയ്യാനോ കളക്ട് ചെയ്യാനോ പാടില്ല, കാരണം എക്കോളജിക്കൽ റോൾ ഇൻബാലൻസ്ഡ് ആവും, പ്രശ്നമാവും. അങ്ങനെ ഇവിടെ തേക്ക് മരങ്ങളൊക്കെ മുറിക്കുന്നതൊക്കെ നിർത്തലാക്കി. ശരിക്കും തേക്ക് ഓൺലി മണി പ്ലാന്റ് ആണ്. മയിലിന്റെ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട് ഇവിടെ. 10 മയിലില്ല. ഇപ്പൊ ഇത് കൂടുമ്പോ എന്ത് സംഭവിക്കും എന്ന് വെച്ചാല്, തീർച്ചയായും മയിലിന്റെ ആഹാരം എന്താണ്? പഴങ്ങള്, വിത്തുകള്, പാറ്റകള്, പാമ്പുകള്, ഒഴുക്കള്, ഇവരെയെല്ലാം. മറ്റൊരു പ്രത്യേകത, മനുഷ്യൻ വരെ നമുക്ക് കഴിക്കുന്നത് 80% വരെ മാത്രമേ ഡൈജസ്റ്റ് ആവും. ഒരു ആണയ്ക്ക് എത്ര ശതമാനം? 20%. ബട്ട് മയിൽ കഴിക്കുന്നത് 100% ഡൈജസ്റ്റ് ആവും. ഒരു കിളി കഴിക്കുമ്പോ ആ ഒരു അത് എവിടെയൊക്കെ പഴം അകത്താക്കുമ്പോ ആ വ്യക്തികൾ എവിടെ പോയി വീഴുന്നു, കാശ്നമായി വീഴുമ്പോ അവിടെ ഡൈജസ്റ്റ് ആവുന്നില്ല. വേറൊരു ഹൊറർ ഹൗസ് ഫീല്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ.